നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വർത്തമാനകാലത്ത് ഒരു വർഗീയവാദിയെ തിരിച്ചറിയുക എന്നത് കുറേ കൂടി എളുപ്പമാണ്. കാരണം മുൻപൊക്കെ അവർ പല മാസ്കുകൾ വെക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ മടികൂടാതെ തന്നെ പലരും തുറന്നു പറയുന്നുണ്ട്, എനിക്ക് തീവ്ര ചിന്താഗതിയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് താല്പര്യ കുറവൊന്നുമില്ല, ഞാൻ പരസ്യമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുകയും അത് വിളിച്ചു പറയുകയും ചെയ്യും എന്ന് ഈ വർത്തമാനകാലത്ത് പലരും പറയുന്നുണ്ട്. പലരും പല രീതിയിലാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഇവരെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നതാണ്. അതിനൊരു എളുപ്പമാർഗമുണ്ട്. നിലവിൽ 4 യുദ്ധങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. 4 യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ലൈവാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ തന്നെ ഏറ്റവും പഴകിയ യുദ്ധം, അതായത് 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം, എപ്പോൾ തീരുമെന്നറിയില്ല, എപ്പോൾ തീർക്കുമെന്നും അറിയില്ല, നടന്നുകൊണ്ടിരിക്കുന്നത് യമനിലാണ്. അത് ചെയ്യുന്നത് സൗദിയും UAEയും അടക്കമുള്ള രാജ്യങ്ങളുടെ സഖ്യസേനയാണ് ആ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില അറബ് രാജ്യങ്ങളും ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രാജ്യങ്ങളെല്ലാം, അവിടുത്തെ എല്ലാം ഭരണകൂടങ്ങൾ സുന്നി ഭരണകൂടമാണ് എന്ന് ശ്രദ്ധിക്കണം. ഈ സുന്നി ഭരണകൂടങ്ങളെല്ലാം കൂടെ ചേർന്ന സൈന്യം യമനിലെ ഹൂതികൾക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. UNന്റെ കണക്ക് പ്രകാരം തന്നെ 250,000 ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ അനൗദ്യോഗികമായിട്ടുള്ള കണക്ക് പ്രകാരം 300,000 മുകളിലേക്ക് പോയേക്കാം മരണസംഖ്യ എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, 1-ാമത്തെ യുദ്ധം സൗദി സഖ്യസേനയും യമനിലെ ഹൂതികളും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഒരു വരി പോലും സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല, അല്ലാതെയും കണ്ടില്ല. യമനിലെ ഹൂതികൾക്ക് വേണ്ടിയിട്ട് ഒരു ഐക്യദാർഢ്യം നടത്തുന്ന കണ്ടില്ല, ഒരു റാലി നടത്തുന്ന കണ്ടില്ല, ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ പോലും നമ്മൾ കണ്ടില്ല. പോട്ടെ, ആരെങ്കിലും എതിർത്തുകൊണ്ടെങ്കിലും ഒന്ന് ആർക്കെങ്കിലും പറയാമല്ലോ, അതും ഉണ്ടായില്ല. അപ്പോൾ 1-ാമത്തെ യുദ്ധം സൗദി സഖ്യസേനയും ഹൂതികളും തമ്മിലുള്ളതാണ്. അപ്പോൾ 1-ാമത്തെ യുദ്ധം സൗദി സഖ്യസേനയും ഹൂതികളും തമ്മിലുള്ളതാണ്. അതേതാണ്ട് 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ്. ഇനി അടുത്ത യുദ്ധം എന്നത് റഷ്യയും ഉക്രൈനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, 10,000 ഇതിനകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വർഷം ഒന്ന് കഴിയുകയും ചെയ്തു, രണ്ട് വർഷവും കഴിയാൻ പോകുന്നു. യുദ്ധം എപ്പോൾ തീരുമെന്നറിയില്ല, എപ്പോൾ തീർക്കുമെന്നും ആർക്കും അറിയില്ല. എന്തായാലും ദിനം പ്രതി എന്നോണം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. ആ കൊല്ലപ്പെടുന്ന കൂട്ടത്തിൽ കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമടക്കമുള്ള ആളുകളുമുണ്ടെന്നും നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇവിടെയെങ്ങും ആ യുദ്ധത്തിൽ ആർക്കെങ്കിലും എതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടോ ആർക്കെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു റാലിയായിട്ടോ യാതൊന്നും നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി അടുത്ത യുദ്ധം തുർക്കി അസർബൈജാനും തമ്മിലാണ്. അതിൽ അർമേനിയൻ ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 10,000 ക്രിസ്ത്യാനികൾ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. 100,000 ക്രിസ്ത്യാനികൾ പലായനം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ യുദ്ധം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ വംശഹത്യയാണ് അവിടെ അരങ്ങേറുന്നത്. അത് വെറും യുദ്ധമല്ല, ഒരു കൂട്ടരെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ സംഗതി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ ഇവരുടെ തന്നെയായിട്ടുള്ള പള്ളികൾ, അതും ചരിത്രപരമായ പ്രത്യേകതകളുള്ള പള്ളികൾ തെരഞ്ഞു പിടിച്ച് മുസ്ലിം പള്ളികളാക്കി മാറ്റുന്ന പ്രക്രിയയും അവിടെ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. 4-ാമത്തെ യുദ്ധമാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം. ഇരുവശത്തും കൊല്ലപ്പെട്ടവർ 30,000 മുകളിലേക്ക് പോകുന്നു. നമുക്കറിയാം, കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിരപരാധികളുമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് പലസ്തീനിൽ മാത്രമല്ല, അത് ഇസ്രായേലിലുമുണ്ട്. 7 ഒക്ടോബർ കൊല്ലപ്പെട്ടവരൊന്നും അവിടുത്തെ സേനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലായിരുന്നു, അവിടുത്തെ സാധാരണക്കാരായിരുന്നു. അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവർ നിരപരാധികളായിരുന്നു. അതിനാൽ തന്നെ പലസ്തീനു വേണ്ടിയിട്ട് ഇരവാദം മുഴക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെയും കൊല്ലപ്പെട്ടത് നിരപരാധികളാണ്. അതിനാൽ പലസ്തീനു വേണ്ടി മാത്രം ഇരവാദം മുഴക്കുന്ന ആ സംഗതി ഇനിയും നിങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് 4 മടക്കി കോണാട്ട് പ്ലേസിലേക്ക് വെച്ചേക്ക് തൽക്കാലം. അപ്പോൾ ഈ 4 യുദ്ധങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പലസ്തീൻ, റാഫ, ഗാസ, ഹമാസ് എന്ന് മാത്രം പറഞ്ഞ് ആരെങ്കിലുമൊക്കെ നൊമ്പരപ്പെടുന്നുണ്ടെങ്കിൽ അവരാണ് കടുത്ത മത ഭീകര തീവ്രവാദികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം, അവരെ സൂക്ഷിക്കണം. അവർ ചിലർ നാമധാരികളാവാം, ചിലർ അല്ലാത്തവരാവാം, ചിലർ പണം വാങ്ങി കൂട്ടു നിൽക്കുന്നവരാവാം. പക്ഷേ ഇത്തരക്കാരെ നമ്മൾ ഒരു കാരണവശാലും അടുപ്പിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. ഇവർ മതവെറിമൂത്ത് ഭീകരവാദികളുടെ
ചിന്താഗതിയിലേക്ക് പോയവരാണ്. പണം മോഹിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാനും ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഈ നാല് യുദ്ധങ്ങളും ലോകത്ത് നടക്കുമ്പോൾ അതിലൊരു യുദ്ധത്തിലെ ഒരു കൂട്ടരെ മാത്രം ഓർത്ത് കരയുന്ന ഇവരാണ് യഥാർത്ഥത്തിലുള്ള തീവ്രവാദികൾ, വർഗീയവാദികൾ. ഇവരിൽ നിന്നും നിശ്ചിതമായിട്ടുള്ള അകലം പാലിക്കൂ. നിങ്ങളുടെ ജീവിതം സുന്ദരമാകും. വെബ് ഡെസ്ക്, കർമാനോസ്.